നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുമ്പോൾ രാജ്ഭവന്റെ ഇനിയുള്ള നീക്കം നിർണായകമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്ന ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം ആയുധമാക്കിയാണ് ഗവർണർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനെല്ലാം തിരികൊളുത്തു വീട്ടിരിക്കുന്നതോ പി വി അൻവർ എം എൽ ആണ്. താൻ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ഹിന്ദു പത്രം തന്നെ പറഞ്ഞിട്ടും ഗവർണർ ഈ വിഷയം ഉയർത്തുന്നതിനുള്ള നീരസം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി ഇന്നലെ രാജ്ഭവന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച് ഗവർണർ എത്തുന്നത്. ഈ അഭിമുഖം അടക്കമുള്ള വിഷയങ്ങളിൽ ഹിന്ദു പത്രത്തോട് ഗവർണർ കാര്യങ്ങൾ നേരിട്ട് തിരക്കുമെന്നും സൂചനയുണ്ട്. പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രി പറയുന്നതും ഹിന്ദു വിശദീകരിച്ചതും രണ്ടാണ്. പി ആർ ഏജൻസിയല്ല, ഹിന്ദുവാണ് തന്നോട് അഭിമുഖം തേടിയതെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഹിന്ദുവിനോട് ഗവർണർ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കും. ഇതിനെല്ലാം തിരികൊളുത്തിവിട്ടതാണ് അൻവർ. ദേശവിരുദ്ധ പരാമർശം സംബന്ധിച്ച് തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്ത മുഖ്യമന്ത്രിയുടെ നിശബ്ദതയും നിഷ്ക്രിയത്വവും മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നതെന്നും ഗവർണർ തുറന്നടിച്ചത് വരും ദിവസങ്ങളിൽ സർക്കാർ ഗവർണർ പോരെ കടുപ്പിക്കും. സ്വർണ്ണക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ വന്ന ദേശവിരുദ്ധ പരാമർശം, ഫോൺ ചോർത്തൽ സംബന്ധിച്ച് പി വി അൻവർ എം എൽ എയുടെ ആരോപണം എന്നിവയെക്കുറിച്ചും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ നൽകാതിരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയാണ് ഗവർണർക്കുള്ളത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളിയത് ഭിന്നത രൂക്ഷമാക്കി. കഴിഞ്ഞ ദിവസം പി വി അൻവർ രാജ്ഭവനിലെത്തി നൽകിയ നിവേദനത്തിൽ ഗവർണർ എന്ത് ഇടപെടൽ നടത്തുമെന്നതും നിർണായകമാണ്. പി ആർ വിവാദത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഗവർണർ ചോദിച്ചു. അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ചാൽ അക്കാര്യം താൻ ഉൾക്കൊള്ളുമായിരുന്നു. പക്ഷെ എന്താണ് മുഖ്യമന്ത്രി സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അദ്ദേഹം ഇക്കാര്യം നിഷേധിച്ചില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യം തന്നെ അറിയിച്ചില്ല? പോലീസ് വെബ്സൈറ്റിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് രാജ്ഭവനിലിരിക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു. തനിക്ക് അധികാരമുണ്ടോ ഇല്ലേ എന്ന് ഉടൻ അറിയും. തന്റെ കത്തിന് മറുപടി തരാൻ 20-ലേറെ ദിവസം മുഖ്യമന്ത്രി എടുത്തെന്നും അത് എന്തൊളിക്കാനുള്ളത് കൊണ്ടാണെന്നും ഗവർണർ വിമർശിച്ചു. രാജ്ഭവൻ ആസ്വദിക്കാനല്ല താൻ ഇരിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളതെന്നും ഗവർണർ പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഗവർണർ സർക്കാരിനെതിരെ നേരിട്ട് തുറന്ന യുദ്ധവുമായി വരുന്നത്. അതിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചതും പി വി അൻവർ എം എൽ എയാണ്.